അസ്സലാമു അലൈക്കും പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ അടുത്തിരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് വിളിക്കുക? വളരെ സോഫ്റ്റായി, വളരെ സൗമ്യമായിട്ട് അല്ലേ? എന്നാൽ നമ്മിൽ നിന്ന് കുറേ ദൂരെയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അവരെ എങ്ങനെയാണ് വിളിക്കുക? ഉറക്കെ വിളിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുന്നത് എപ്പോഴാണ്? ഹൃദയങ്ങൾ തമ്മിൽ അകന്നിരിക്കുമ്പോഴാണ് നമ്മൾ ആ വ്യക്തിയോട് ദേഷ്യപ്പെടുക. അത് മാതാപിതാക്കൾ മക്കളോടായാലും ഇണകൾ പരസ്പരമായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ? ഹൃദയം അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചങ്ങാതിയോട് ദേഷ്യത്തിൽ സംസാരിച്ചാൽ എന്തുണ്ടാകും? അയാൾ പറയുന്നത് നമ്മൾ അംഗീകരിക്കുമോ? ഇല്ല. വളരെ സൗമ്യമായ സംസാരമാണ് എത്ര ചെറിയവർക്കും എത്ര വലിയവർക്കും ഇഷ്ടം. നാം എന്തിഷ്ടപ്പെടുന്നു അത് മറ്റുള്ളവർക്ക് കൊടുത്തു നോക്കൂ. നാം അറിയാതെ നമ്മെ സ്നേഹിക്കുന്നവർ ഒത്തിരി പേരുണ്ടാകും. സൗമ്യമായി ദീൻ പഠിപ്പിച്ച ഒരു സമൂഹം എങ്ങനെ അതിനെ ഉൾക്കൊണ്ടു എന്ന് നോക്കാം. ഇന്നത്തെ കഥയിലൂടെ അങ്ങനെയുള്ളൊരു ചരിത്രമാണ് നമ്മൾ പറയുന്നത്. ജാഹിലിയ കാലത്ത് തന്നെ ദൗസ് ഗോത്രത്തിന്റെ നേതാവായിരുന്നു തുഫൈൽ ഇബ്നു അമ്ര് അദ്ദൗസി. അദ്ദേഹത്തിന്റെ അടുക്കൽ വിശന്നു വരുന്നവന് ആഹാരം, ഭയന്നു വരുന്നവന് അഭയം, ദുഃഖിതന് സന്തോഷം എല്ലാം ഉണ്ടായിരുന്നു. അതിനുമുപരി ബുദ്ധിമാനായ സാഹിത്യകാരൻ, കവി, ഗായകൻ, വാക്കുകൾ കൊണ്ട് മാസ്മരവിദ്യ കാണിക്കുന്ന വാചാലൻ, ഇങ്ങനെയെല്ലാമായിരുന്നു അദ്ദേഹം. ചെങ്കടൽ അഥവാ റെഡ് സീക്കടുത്ത് തിഹാമയാണ് അവരുടെ നാട്. സഞ്ചാരപ്രിയനായ തുഫൈൽ ഒരിക്കൽ മക്കയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഖുറൈശികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇടയിൽ വലിയ വടംവലി നടക്കുന്നൊരു സമയമായിരുന്നു. ഇരു കൂട്ടരും തങ്ങളുടെ ഭാഗത്ത് ആൾക്കാരെ കൂട്ടാൻ ശ്രമിച്ചു. നബിയുടെ ആയുധം ഉറച്ച വിശ്വാസവും സത്യസന്ധതയുമായിരുന്നു. ആളുകളെ നബിയിൽ നിന്ന് അകറ്റാൻ ഖുറൈശികൾ 18 അടവും പയറ്റി. ഇതൊന്നും അറിയാതെയാണ് തുഫൈൽ മക്കയിലേക്ക് വന്നത്. മക്കയിലെത്തിയ ഉടനെ ഖുറൈശികൾ വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖുറൈശി നേതാക്കളും പ്രമാണികളും അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, തുഫൈൽ, താങ്കൾ ഞങ്ങളുടെ നാട്ടിൽ പുതിയതാണ്. ഇവിടെ നബിയാണ് എന്ന് വാദിക്കുന്ന മുഹമ്മദ് ഞങ്ങളുടെ അണികളെ അകറ്റുകയും ഐക്യം തകർക്കുകയും ചെയ്യുന്നു. താങ്കൾക്കും അതുപോലെ സംഭവിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതിനാൽ അയാളുമായി സംസാരിക്കരുത്, അയാൾ പറയുന്നത് ഒന്നും കേൾക്കരുത്. ഇത് കേട്ട തുഫൈൽ മുഹമ്മദിൽ നിന്ന് ഒന്നും കേൾക്കില്ലെന്നും പറയില്ലെന്നും തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ കാബ തവാഫ് ചെയ്യാനും അവിടെയുള്ള ബിംബങ്ങളുടെ അനുഗ്രഹം നേടാനുമായി അദ്ദേഹം പള്ളിയിൽ ചെന്നു. മുഹമ്മദിന്റെ ഒരു ശബ്ദവും ചെവിയിലെത്താതിരിക്കാൻ അദ്ദേഹം പഞ്ഞു തിരികിയിരുന്നു. എന്നാൽ പള്ളിയിൽ കടന്നപ്പോൾ അതാ അദ്ദേഹം അവിടെ നമസ്കരിക്കുന്നു. ഞങ്ങളുടേതല്ലാത്ത ഒരുതരം നമസ്കാരം, ഞങ്ങളുടെ ആരാധനയല്ലാത്ത ഒരുതരം ആരാധന. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു സന്തോഷം. അദ്ദേഹത്തിൻ്റെ ആരാധന എന്നെ ആകർഷിച്ചു, അല്ല സ്വാധീനിച്ചു എന്ന് തന്നെ പറയാം. ഞാൻ അറിയാതെ ഞാൻ അദ്ദേഹത്തോട് അടുക്കുകയായിരുന്നു. അദ്ദേഹത്തെ കാണരുതെന്നും ഒന്നും കേൾക്കരുതും എന്നും കരുതിയ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കണമെന്ന് കൊതിക്കുകയാണിപ്പോൾ. എൻ്റെ പഴയ തീരുമാനം എനിക്കെതിരെ തന്നെ തിരിഞ്ഞു. തുഫൈൽ, നീയൊരു ബുദ്ധിമതിയല്ലേ, കവിയല്ലേ, നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേകം നിനക്കില്ലേ? എന്തുകൊണ്ട് ഈ മനുഷ്യൻ പറയുന്നത് ശ്രവിച്ചുകൂടാ? നല്ലതാണ് പറയുന്നതെങ്കിൽ നിനക്ക് വിശ്വസിക്കാമല്ലോ. എൻ്റെ മനസ്സ് എന്നോട് തന്നെ മന്ത്രിച്ചു. നമസ്കാരവും പ്രാർത്ഥനയും കഴിയുന്നതുവരെ ഞാൻ അദ്ദേഹത്തെ കാത്തുനിന്നു. അദ്ദേഹം വീട്ടിലേക്ക് നടന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. മുഹമ്മദ്, താങ്കളെപ്പറ്റി ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു. താങ്കളുടെ കാര്യം പറഞ്ഞ് അവരെന്നെ പേടിപ്പിച്ചു. താങ്കൾ പറയുന്നതൊന്നും കേൾക്കാതിരിക്കാൻ ചെവിയിൽ പഞ്ഞു തിരികെയാണ് ഞാൻ നടന്നത്. എന്നാൽ ഞാൻ എന്തെങ്കിലും താങ്കളിൽ നിന്ന് കേട്ടേ പറ്റൂ എന്നാണ് മനസ്സ് പറയുന്നത്. അത് തന്നെയല്ലേ ശരി. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്നോട് വെളിവാക്കി പറയൂ, തുഫൈൽ പറഞ്ഞു. അദ്ദേഹം തൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ മുന്നിൽ തുറന്നു പറഞ്ഞു. ഖുർആനിലെ ഇഖ്ലാസ്, ഫലഖ്
എന്നീ സൂറത്തുകൾ എന്നെ ഓതി കേൾപ്പിച്ചു. ഇത്രയും നല്ല സുന്ദരമായ വാക്കുകൾ ഞാൻ മുമ്പൊരിക്കലും കേട്ടിട്ടില്ല. സത്യം, അദ്ദേഹം പറഞ്ഞതിനേക്കാൾ നീതിയുക്തമായ ഒരു കാര്യം ഞാനിതുവരെ അറിഞ്ഞിട്ടുമില്ല. ഉടൻ തന്നെ തുഫൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ കൈകൾ നീട്ടി ഷഹാദത്ത് ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. അങ്ങനെ തുഫൈൽ മുസ്ലിമായി. തുഫൈൽ റളിയല്ലാഹു അൻഹു തുടരുന്നു, പിന്നെയും കുറച്ചു കാലം അദ്ദേഹം മക്കത്ത് താമസിച്ചു. ഇസ്ലാമിക കാര്യങ്ങൾ പഠിച്ചു, കഴിയുന്നത്ര ഖുർആൻ ഹൃദ്യസ്ഥമാക്കി. കുറേ നാൾ കഴിഞ്ഞു, അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. തിരുമേനിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ എൻ്റെ കുടുംബത്തിൽ അനുസരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അവരുടെ അടുക്കലേക്ക് മടങ്ങുകയാണ്. ഞാൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ എനിക്ക് സഹായകമാകുന്ന രീതിയിൽ ഒരു ദൃഷ്ടാന്തം എനിക്കുണ്ടാക്കിത്തരാൻ താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഇദ്ദേഹത്തിന് ഒരു ദൃഷ്ടാന്തം ഉണ്ടാക്കി കൊടുക്കണമേ. തുഫൈൽ നാട്ടിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വീടുകൾ നിൽക്കുന്നിടത്തു നിന്ന് അടുത്തായി ഉയർന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകൾക്കുമിടയിൽ തൊട്ടുമുന്നിലായി വിളക്കുമാതിരി ഒരു പ്രകാശം. അദ്ദേഹം പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എൻ്റെ മുഖത്തല്ലാതെ മറ്റൊരു സ്ഥലത്ത് ഇത് ആക്കിത്തരണമേ. ഞാൻ മതം മാറിയതിനാൽ എനിക്കൊരു ശിക്ഷയായി ലഭിച്ചതാണ് എന്ന് എൻ്റെ ജനത സംശയിച്ചേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ആ പ്രകാശം മുഖത്തു നിന്നും നീങ്ങി എൻ്റെ ചാട്ടവാറിൻ്റെ പിടിയുടെ അറ്റത്തായി നിന്നു. തുഫൈൽ കുന്നിറങ്ങുകയാണ്. നിരപ്പിലെത്തിയപ്പോഴതാ അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹം പറഞ്ഞു, പ്രിയ പിതാവേ, ഞാൻ മുസ്ലിമായിരിക്കുന്നു. ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പൊന്നുമോനെ, നിന്റെ ദീൻ ഏതോ അത് തന്നെ എൻ്റെ ദീൻ. ഞാൻ പറഞ്ഞു, എങ്കിൽ പാപ്പ പോയി കുളിച്ചു വരൂ, ശുദ്ധിയുള്ള വസ്ത്രങ്ങൾ ധരിക്കൂ, എന്നിട്ട് എൻ്റെ അടുക്കൽ വരൂ, ഞാൻ പഠിച്ചത് പാപ്പാക്ക് പഠിപ്പിച്ചു തരാം. തുഫൈൽ പഠിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി. അതാ തുഫൈലിൻ്റെ ഭാര്യ അടുത്തേക്ക് വരുന്നു. അദ്ദേഹം പറഞ്ഞു, വിട്ടു നിൽക്കൂ, ഞാൻ മുസ്ലിമായിരിക്കുന്നു. അവൾ ചോദിച്ചു, എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു, ഇസ്ലാം നമുക്കിടയിൽ വേർപാടുണ്ടാക്കിയിരിക്കുന്നു. ഞാനിന്ന് മുസ്ലിമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനാണ് എൻ്റെ ദീൻ. അങ്ങനെ അവൾ പോയി കുളിച്ചു വന്നു. ഇസ്ലാമിക കാര്യങ്ങൾ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവളും മുസ്ലിമായി. പിന്നെ ദൗസുകാരെയൊക്കെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പതുക്കെയാണെങ്കിലും കുറേ പേരൊക്കെ എൻ്റെ ക്ഷണം സ്വീകരിച്ചു. എന്നാൽ അബൂഹുറൈറയായിരുന്നു വിശ്വസിച്ചവരിൽ മുന്നിൽ. തുഫൈൽ തുടരുന്നു, കുറച്ചു കഴിഞ്ഞ് ഞാൻ മക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. എൻ്റെ കൂടെ അബൂഹുറൈറയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചോദിച്ചു, തുഫൈൽ, നിന്റെ പിറകിലെ സ്ഥിതി എന്താണ്? അദ്ദേഹം പറഞ്ഞു, മൂടിയുള്ള കുറേ ഹൃദയങ്ങൾ, ശക്തിയായ നിഷേധവും ദൗസ് ഗോത്രത്തെ തെമ്മാടിത്തവും ധിക്കാരവും അതിജയിച്ചിരിക്കുന്നു. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റു, വുദു ചെയ്തു, പിന്നെ നമസ്കരിച്ചു. അവിടുന്ന് കൈകൾ മേലോട്ടുയർത്തി പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ദൗസിനെ നിർമാർഗത്തിലാക്കണമേ. അള്ളാഹുവേ, ദൗസിനെ നിർമാർഗത്തിലാക്കണമേ. അള്ളാഹുവേ, ദൗസിനെ നിർമാർഗത്തിലാക്കണമേ. പിന്നെ അവിടെ നിന്ന് എന്നെ നോക്കി പറഞ്ഞു, തുഫൈൽ, താങ്കളുടെ ജനതയുടെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോകൂ. അവരോട് മയത്തോടെ മാത്രമേ പെരുമാറാവൂ. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കൂ. തുഫൈൽ തുടരുന്നു, ഞാൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനിടയ്ക്ക് മദീനത്തേക്ക് ഹിജ്റ പോയി. ബദർ, ഉഹദ്, ഖന്ദഖ് യുദ്ധങ്ങൾ കഴിഞ്ഞു. പിന്നെ ഞാൻ മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. എൻ്റെ കൂടെ ദൗസ് ഗോത്രക്കാരായ 80 വീട്ടുകാരുമുണ്ട്. അവരെല്ലാം മുസ്ലിംകൾ തന്നെ. ഞങ്ങളെ കണ്ട് നബി സന്തോഷിച്ചു. ഖൈബറിലെ യുദ്ധാർജിത സ്വത്തിൽ നിന്ന്
വിഭജിച്ചപ്പോൾ ഞങ്ങൾക്കും ഒരോഹരി തന്നു. തുഫൈൽ പറഞ്ഞു, നബിയെ, ഇനിയുള്ള എല്ലാ യുദ്ധങ്ങളിലും അവിടുത്തെ സൈന്യത്തോടൊപ്പം ഞങ്ങളുമുണ്ട്. ഞങ്ങളുടെ സൈന്യനിരക്ക് മബറൂർ എന്ന് പേരിട്ടാലും. തുഫൈൽ പിന്നെ നബിയുടെ കൂടെ തന്നെയായി. അങ്ങനെയിരിക്കെ മക്കാ വിജയം നൽകി അള്ളാഹു മുസ്ലിങ്ങളെ അനുഗ്രഹിച്ചു. അന്ന് തുഫൈൽ നബി സല്ലല്ലാഹു അലൈഹി സ്വലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ദൗസുകാരിൽപ്പെട്ട അമ്രുബിനുൽ ഹമ്മാദ് ഗോത്രക്കാരുടെ ബിംബമായ ദുൽഖഫൈനിലേക്ക് എന്നെ നിയോഗിച്ചാലും എനിക്കത് ചുട്ടുകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകി. തുഫൈലും തന്റെ ജനതയിൽ നിന്നൊരു സൈന്യവും അങ്ങോട്ട് പുറപ്പെട്ടു. ദുൽഖഫൈനിയെ നശിപ്പിച്ചാൽ തുഫൈലിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ജനങ്ങൾ ഭയന്നു. എന്നാൽ അദ്ദേഹം ധൈര്യപൂർവം അതിന് തീ കൊടുത്തു. തീ അതിന്റെ ഊഴം നിർവഹിച്ചു. അതോടെ ദൗസ് ഗോത്രക്കാരിൽ അവശേഷിച്ചിരുന്ന ഷിർക്കിന്റെ അവശിഷ്ടവും നശിച്ചു. ആ ജനത ഒന്നടങ്കം മുസ്ലിമായി. മടങ്ങിയെത്തിയ തുഫൈൽ നബിയുടെ സന്തത സഹചാരിയായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുകയും ചെയ്തു. തുഫൈൽ അദ്ദേഹത്തിന്റെ അനുയായിയായി മാറി. മതഭ്രഷ്ടുകാരുമായി ഉണ്ടായ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെ യമാമയിൽ വെച്ച് നേരിട്ട സൈന്യത്തിൽ തുഫൈലും മകൻ അമ്രും ഉണ്ടായിരുന്നു. യമാമയിലേക്കുള്ള യാത്രക്കിടയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. സ്നേഹിതന്മാരോട് അദ്ദേഹം താൻ കണ്ട സ്വപ്നം വിവരിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ തലമുണ്ടനം ചെയ്തതായും എന്റെ വായിലൂടെ ഒരു കിളി പുറത്തേക്ക് പറന്നതായും ഒരു സ്ത്രീ എന്നെ പിടിച്ചു അവരുടെ വയറ്റിനുള്ളിലാക്കിയതായും ഞാൻ സ്വപ്നം കണ്ടു. എന്റെ മകൻ അമ്ര് എന്നെ അന്വേഷിച്ചു നടക്കുന്നതായും അതിനിടെ ഞങ്ങൾക്കിരുവർക്കുമിടയിൽ പെട്ടെന്നൊരു തിരശീല വീണു. അവർ പറഞ്ഞു, നല്ല സ്വപ്നം തന്നെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. എന്റെ തലമുണ്ഠനം ചെയ്തു എന്നത് അത് വെട്ടിമുറിക്കപ്പെടുമെന്നും എന്റെ വായിൽ നിന്ന് കിളി പറന്നു എന്നത് എന്റെ ജീവൻ പോയി എന്നും എന്നെ ഒരു സ്ത്രീ വയറ്റിനുള്ളിലാക്കി എന്നത് ഭൂമിയിൽ എന്നെ മറമാടിയെന്നും എന്റെ മകൻ എന്നെ അന്വേഷിച്ചു എന്നത് അവന് പുണ്യമരണം കൊതിക്കുന്നു എന്നുമാണ്. ഞാൻ പുണ്യമരണത്തെ ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ മകനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ഞാൻ മരിക്കും, ശേഷം എന്റെ മകനും. യമാമയിൽ തുഫൈൽ റളിയല്ലാഹു അൻഹു വമ്പിച്ച പരീക്ഷണങ്ങൾക്ക് വിധേയനായി. ധീരധീരം പോരാടി അദ്ദേഹം വീരമരണം മരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ അമ്ര് ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തി മുന്നേറി. ശരീരത്തിലേറ്റ ധാരാളം മുറിവുകൾ കാരണം ഒടുവിൽ അദ്ദേഹം അവശനായി തീർന്നു. വലതു കൈപ്പത്തി വെട്ടേറ്റും മുറിഞ്ഞു തൂങ്ങി. തന്റെ പിതാവിനെയും വലതുകരത്തെയും യമാമയിൽ ഉപേക്ഷിച്ചു കൊണ്ടാണെങ്കിലും അദ്ദേഹം മദീനയിലേക്ക് മടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. ഒരു ദിവസം അദ്ദേഹത്തിന്റെ അടുത്ത് ഉച്ചഭക്ഷണ സമയത്ത് അമ്ര എത്തി. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അമ്ര പിൻവലികയാണ്. ഇത് കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കൾക്ക് എന്തു പറ്റി? താങ്കളുടെ കൈ മറ്റാളുകൾ കാണുമെന്നത് എന്ന ലജ്ജയാണോ താങ്കളെ പിൻവലിക്കുന്നത്? അതേ അമീറുൽ മുഅ്മിനീൻ, അമ്രിന്റെ മറുപടി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളുടെ ഈ മുറിഞ്ഞ കൈകൊണ്ട് ഈ ഭക്ഷണം ചേർത്തിളക്കണം, എന്നിട്ടേ ഞാനത് കഴിക്കൂ. ഇവിടെയുള്ള ആരുടെയും ശരീരത്തിലെ ഒരംഗം ഇപ്പോൾ സ്വർഗത്തിലല്ല, താങ്കളുടേതല്ലാതെ. പിതാവ് പേർപിരിഞ്ഞത് മുതൽ പുണ്യമരണം ആഗ്രഹിച്ച് നടക്കുകയാണ് അമ്ര്. അങ്ങനെയിരിക്കുമ്പോഴാണ് യർമൂക്ക് യുദ്ധം. റോമക്കാരെ നിലം പരിശാക്കി മുസ്ലിമുകൾക്ക് വൻ വിജയം നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. ആ യുദ്ധത്തിൽ അമ്ര് സൈന്യത്തിന് മുൻനിരയിൽ തന്നെ നിന്ന് പൊരുതി, രക്തസാക്ഷിയാകുന്നതുവരെ. അങ്ങനെ അദ്ദേഹവും തന്റെ പിതാവിനോട് ചേർന്നു. തുഫൈൽ രക്തസാക്ഷിയും രക്തസാക്ഷിയുടെ പിതാവുമായി മാറി. അമ്ര് രക്തസാക്ഷിയും രക്തസാക്ഷിയുടെ മകനുമായി. രണ്ടുപേരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നമ്മെയും. താങ്ക് യു.